ഇന്ന് പൊന്മുടിയിലേക്കുള്ള യാത്രയിലാണ്. വരുമ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. നമ്മളിവിടെ ഇരുന്നാൽ മതി, വാഹനത്തിനടുത്ത് വന്ന് തന്നെ അവർ ടിക്കറ്റൊക്കെ എടുക്കും. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയും, അതുപോലെ തന്നെ വിദേശികൾക്ക് പ്രത്യേകം ചാർജാണ്. പിന്നെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ചാർജുണ്ട്. കാറ്, ജീപ്പ്, ബൈക്ക് ഇതിനെല്ലാം ചാർജ് പ്രത്യേകമാണ്. ക്യാമറയ്ക്ക് പ്രത്യേകം കാശാണ്. അവിടെ നിന്ന് നമ്മൾ ഇത് ടിക്കറ്റ് എടുത്തുകൊണ്ട് മുമ്പോട്ട് വന്ന് ഇവിടെയും കാണിച്ചിട്ട് വേണം നമ്മൾ മുകളിലോട്ട് കയറിപ്പോകാൻ. ഇവിടെ അതിൻ്റെ ബോർഡുകളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഒരാന ഇറങ്ങിയാണ്. നീ എന്താ ചെയ്യും? ആന ഇറങ്ങിയത് ഞാൻ എന്തു ചെയ്യാനാണ്? ഞാൻ ആനയോടെ പറയും, എന്നെ വെറുതെ വിട്ടേക്കണേ. ശരിയല്ലേ, അവൻ്റെ ഇത് വീഡിയോയും ചാനലും എല്ലാം അവൻ്റെ. ചാനലും വീഡിയോയും എല്ലാം അവൻ്റെതാണ്. ഞാനൊരു പാവമാണ്. നമുക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ല. പിന്നെ സിംഹോ പുലിയോ എല്ലാം വരുമെങ്കിൽ നമ്മളെ നേരിടും. ആന നമുക്ക് പറ്റത്തില്ല. ആന നമുക്ക് ഏറെയല്ല. നമുക്ക് പറ്റിയ ആനയും നമുക്ക് പറ്റിയാണ്. നമുക്ക് സിംഹം, പുലി ഇത് രണ്ടേ പറ്റും. ആനയോടൊന്നും എതിരിടാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഇഷ്ടമല്ല. പൊന്മുടിക്ക് പോകുമ്പോൾ 22 ഹെയർ പിൻ ഉണ്ട്. ആ 22 ഹെയർ പിന്നിലെ 3-ാമത്തെ ഹെയർ പിന്നാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ വനത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നല്ല മനോഹരമാണ്. ഇവിടെ വന്നു പോയിട്ടുള്ളവർക്കറിയാം. ഇനി വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതൊരു ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്കും ഇവിടെയൊക്കെ വന്നൊന്ന് സന്ദർശിക്കാവുന്നതാണ്. ഇത് ഹൈ റേഞ്ച് തട്ടുകട. അത് പൊന്മുടിക്ക് പോകുന്ന വഴിയിൽ ഉള്ളതാണ്. കപ്പയും ബീഫും ഉണ്ട്. കപ്പയും ബീഫും ഉണ്ട്. പൊന്മുടി തേയില. നമ്മളിവിടുന്ന് അവിടെ പോയി മേടിച്ചോണ്ട് തന്നെയാണോ? അങ്ങോട്ട് ആരും വരുന്നില്ലല്ലോ. പിന്നെ ഈ മറ്റേ ഈ ബുറേബിൻ കാറ്റ് അത് വരുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ആനപ്പാറ സ്കൂളിലോട്ട് മാറ്റി. ആണോ? കാറ്റിന്റെ കാറ്റിന്റെ കാട്ട് കൂവയുടെ ഇലയില് കപ്പ, നല്ല നാടൻ കപ്പ കൊണ്ടുവച്ചിരിക്കുന്നു. നല്ല ക്വാണ്ടിറ്റി ഉള്ള കപ്പ, നല്ല മഞ്ഞ കളർ അതിന് ഉണ്ട്. നമ്മൾ അതിൻ്റെ കൂടെ ബീഫും കൂടെ ഓർഡർ ചെയ്തു. നല്ല ക്വാണ്ടിറ്റി ഉള്ള നല്ല ഒരു പ്ലേറ്റ് ബീഫാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന മസാലക്കൂട്ടാണ് ഈ ബീഫിന് ഉപയോഗിക്കുന്നത്. പാക്കറ്റിൽ കിട്ടുന്നതല്ല. ആ ഒരു ബീഫും ആ കപ്പയും കൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഞെവിടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഒന്നും പറയാനല്ല, കിടിലം തന്നെ, അടിപൊളി സാധനം. കൂടെ രണ്ട് കട്ടൻ ചായ കൂടി നമ്മൾ ഓർഡർ ചെയ്തു. ഈ ഒരു പ്രകൃതിയിലെ ഈ ഒരു ചെറിയൊരു തണുപ്പിലും ഈ ഒരു സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഹൈ റേഞ്ച് തട്ടുകട. ഇപ്പോൾ ഇതുവഴി വരുന്നവർ ഇവിടെ കയറി കഴിക്കുക. നല്ല അതിമനോഹരമായ ഫുഡും നല്ല വെറൈറ്റി നല്ല ഫുഡുമാണ്. ഇവിടെ ചിക്കനുണ്ട്, പൊറോട്ടയുണ്ട്, ദോശയുണ്ട്. ഇതെല്ലാം ഇവിടെ കിട്ടുന്നതാണ്.
സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി മുകളിലാണ് ഈ പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നല്ല അതിമനോഹരമായ ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ തണുപ്പിൻ്റെ സീസൺ അല്ല, നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ നല്ല അതിമനോഹരമായൊരു കാഴ്ച നമുക്ക്. നമ്മുടെ സാരഥി സുരേഷാണ്, ക്യാമറാമാൻ സുരേഷ്. നമ്മുടെ യാത്രയിലെല്ലാം ഉടനീളം നമ്മുടെ കൂടെ ക്യാമറയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന എല്ലാം സുരേഷാണ്. ഇന്നത്തെ ദിവസം അവധി ദിവസമായതുകൊണ്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നിങ്ങളെ കാണിക്കുകയാണ്. തണുപ്പുള്ള ദിവസങ്ങൾ മാത്രമല്ല, അല്ലാതെയുള്ള ദിവസങ്ങളിലും എങ്ങനെയാണ് നമ്മുടെ പൊന്മുടി എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു. ഈ ദിവസം ആയതുകൊണ്ട് ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്, ബൈക്കിലും കാറിലും അതുപോലെ തന്നെ ചെറിയ ബസ്സുകളിലും വാനുകളിലും ഒക്കെ ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. നല്ല തിരക്കായിരിക്കും മുകളിൽ. നമ്മൾ മുകളിലോട്ട് പോയിട്ട് ആ ഒരു കാഴ്ച കൊണ്ട് നമുക്ക് കാണാം. നല്ല തേയിലത്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇളം കാറ്റിൽ ആ തേയിലയുടെ ഇലകൾ ഇങ്ങനെ ആടുന്നത് നമുക്ക് കാണാം. കൊടികൾ കാണാം. ഈ സൈഡിൽ ഫുള്ള് ചെറിയ തട്ടുകടകളാണ്. അവിടെ എല്ലാം നമുക്കിറങ്ങി ബ്രെഡ് ഓംലെറ്റും ചായയും കട്ടനും തണുത്ത വെള്ളവും എല്ലാം കുടിക്കാൻ നമുക്ക് ഉള്ള സൗകര്യമുണ്ട്. പോകുന്ന വഴിയിൽ വിശ്രമിച്ച് നമുക്ക് മുകളിലോട്ട് പോകാം. ഇവിടെ ഈ സൈഡിലൊക്കെ ചെറുകിട കച്ചവടക്കാർ നിൽക്കുന്നുണ്ട്, തേയില കൊണ്ട് നിൽക്കുന്നവരാണ്. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് തേയിലടക്കം വാങ്ങിക്കാം. ഭാരതീയ ബഹിരാകാശാസ്ത്ര സങ്കേത വിദ്യാപീഠം ബഹിരാകാശ ശാസ്ത്രശാല പൊന്മുടിയിലേക്കുള്ള പ്രവേശനത്തിൽ ഒരു വരയാടിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് അവിടെ ഒരു ബോർഡുണ്ട്. ഇത് അവിടെ ഒരു വ്യൂ പോയിന്റാണ്. നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണിത്. പൊന്മുടിയിലെ ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇത് ഇടതേ സൈഡിൽ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഇറങ്ങി നമുക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ കഴിക്കാം. നല്ല മനോഹരമായ നിർമ്മിതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. അവിടെയും കറങ്ങി കാണാം. ഇപ്പോൾ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരുപാട് സഞ്ചാരികൾ നമുക്ക് മുന്നേ വന്നു ഇടം പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഉള്ള പാർക്കിംഗ് സൈറ്റിൽ വണ്ടി കൊണ്ട് ഒതുക്കാം. എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. പൊന്മുടി ഇക്കോ ടൂറിസം അതിൻ്റെ പ്രവേശന കവാടമാണിത്. ഇവിടുന്നാണ്, അങ്ങോട്ട് വാഹനങ്ങൾ കടത്തിവിടത്തില്ല. ഇവിടെ നിന്ന് നമ്മൾ നടന്ന്
പോയി ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. രണ്ട് വരയാടുകളുടെ പ്രതിമ കാണാം. ഒരുപാട് സഞ്ചാരികൾ ഈ ഒരു പാറയുടെ മുകളിൽ അതുപോലെ തന്നെ മറുവശത്തുള്ള ടോപ്പിലും എല്ലാം ഒരുപാട് ആളുകളുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. മഞ്ഞില്ല എന്നുള്ളു, മഞ്ഞില്ലാത്തപ്പോഴും വന്ന് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലമാണ്. വെയിലിൻ്റെ ആ ഒരു ചൂട് നമുക്കറിയത്തില്ല. അത്രയ്ക്കും നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. വാഹനങ്ങളുടെ ആ ഒരു പാർക്കിംഗ് ഏരിയ കാണാൻ നല്ല അതിമനോഹരമായിരിക്കുന്നു. ഇവിടെ വന്നിരുന്ന ഫോട്ടോസുകളൊക്കെ എടുക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെ പഴയ ടവറുകളാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരുപാട് ചെറിയ കുടകൾ വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ വിശ്രമിക്കാനുള്ള സൗകര്യം ഒതുക്കിയിട്ടുണ്ട്. ബെഞ്ചുകളൊക്കെ ഉണ്ട്. വ്യൂ പോയിന്റിന് സൈഡിലായിട്ട് ബെഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. അത് നല്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് പൊന്മുടിയിലെ കാഴ്ചകളാണ്. കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത് അതിമനോഹരമായ കാഴ്ചയാണ്. ഇന്ന് മഞ്ഞ് കുറവുണ്ട്. ഇവിടെ ഒരുപാട് സഞ്ചാരികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഒരുപാട് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പൊന്മുടിയുടെ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും അടുത്ത പ്രാവശ്യം കാണാം.